വിദ്യാസാഹിതി ഓഡിയോ ബുക്കിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെളിച്ചപ്പൊട്ടുകൾ ശ്രീ വിനോദ് ചെത്തല്ലൂരിൻ്റെ 31 കവിതകളുടെ സമാഹാരം. വിദ്യാഭ്യാസ കാലത്ത് തന്നെ കവിതകളും ചെറുകഥകളും ലേഖനങ്ങളും ഗാനങ്ങളും ലഘുനാടകങ്ങളും രചിച്ച് എഴുത്തുരംഗത്ത് സജീവമായ വ്യക്തിയാണ് ശ്രീ വിനോദ് ചെത്തല്ലൂർ. ഈ അധ്യാപകൻ്റെ പ്രഥമ കവിതാ സമാഹാരമാണ് വെളിച്ചപ്പൊട്ടുകൾ. ഭാവനയുടെ ആകാശത്ത് യഥേഷ്ടം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുമ്പോഴും തൻ്റെ കാലുകൾ ഭൂമിയിൽ ജീവിക്കുന്ന മണ്ണിൽ ഉറപ്പിച്ചു നിർത്തിയാണ് ഈ എഴുത്തുകാരൻ രചനകൾ നിർവഹിക്കുന്നത്. കവിതയെഴുത്തും കഥയെഴുത്തുമൊക്കെ കാട്ടിക്കൂട്ടലുകളായി മാറുന്നുണ്ടോ എന്ന് സംശയിക്കപ്പെടുന്ന ഒരു കാലത്ത്, അങ്ങനെയുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ ഒരിക്കലും തൻ്റെ പേര് അടയാളപ്പെടുത്തരുത് എന്ന് നിർബന്ധമുണ്ട് ഈ എഴുത്തുകാരന്. ഉണ്ണുന്നവരോട് എന്ന കവിത മുതൽ ചിത്തരോഗി എന്ന കവിത വരെ വായിച്ചു തീരുമ്പോൾ ബോധ്യപ്പെടുന്ന സത്യമാണത്. എഴുത്ത് ഏത് ഒരു എഴുത്തുകാരനും മാനസിക സംതൃപ്തിക്ക് കൂടി വേണ്ടിയാണ്. എന്നാൽ വായനക്കാരനെ കൂടി കാണാൻ സാധിക്കുന്ന, ആ മനസ്സുകൂടി വായിക്കാൻ കഴിയുന്ന ചില എഴുത്തുകാരുണ്ട്. ആത്യന്തികമായി വിജയം അവർക്കുള്ളതാണ്. ആ വിജയം നേടുന്നവരുടെ കൂട്ടത്തിലാണ് ശ്രീ വിനോദ് ചെത്തല്ലൂർ. 56 പേജുകളുള്ള 50 രൂപ വിലയുള്ള പുസ്തകം വായനക്കാരിലേക്ക് എത്തിക്കുന്നത് വിദ്യാരംഗം പബ്ലിക്കേഷൻസാണ്. കാലത്തോട് സംവദിക്കുന്ന കവിത എന്ന പേരിൽ അവതാരിക തയ്യാറാക്കിയിരിക്കുന്നത് വിദ്യാരംഗം മാസിക എഡിറ്റർ കൂടിയായ ശ്രീ KC ഇക്ബാലാണ്. കവിത മികവുറ്റതായി മാറുന്നത് വായനക്കാർക്ക് ഏതെങ്കിലും ഒരു പുതുവെളിച്ചം നൽകുമ്പോഴാണ് എന്നും, അവിടെ വായനക്കാരൻ്റെ അനുഭവവും കവിയുടെ ചിന്തയും ഒരേ വഴിയിൽ സഞ്ചരിക്കണമെന്നും വിനോദ് ചെത്തല്ലൂരിൻ്റെ വെളിച്ചപ്പൊട്ടുകൾ എന്ന സമാഹാരത്തിലെ കവിതകൾ ഇത്തരത്തിൽ കവിയുടെ അനുഭവ തലത്തിൽ നിന്ന് അനുവാചകരോട് സംവദിക്കുന്നതാണ് എന്നും അവതാരികയിൽ അദ്ദേഹം പറയുന്നു. ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു, അനുഭവങ്ങൾ ചൂട്ടുവെളിച്ചമാകുന്നു. ഇത്തരത്തിലാണ് വിനോദ് ചെത്തല്ലൂരിൻ്റെ കവിത നമ്മോട് സംസാരിക്കുന്നത് എന്ന് അവതാരികയിൽ അദ്ദേഹം കുറിക്കുന്നുണ്ട്. വെളിച്ചം നിറഞ്ഞ കവിതകളെന്ന പേരിൽ ആശംസകൾ എഴുതിയ കേശവൻ മാസ്റ്റർ പറയുന്നു, ഈ ഇരുണ്ട കാലത്ത് തകരുന്ന തകർക്കപ്പെടുന്ന സകലതും പോയ കാലത്തിൻ്റെ വസന്തങ്ങളാണെന്നും മാനവ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുടെ പൊതുബോധത്തിൻ്റെ ഇടങ്ങൾ അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രയും തുറന്നു പറച്ചിലും ഓരോ കവിതയിലും കാണാമെന്നും. ഉണ്ണുന്നവരോടെ എന്ന കവിത ഇങ്ങനെയാണ്. കർഷകൻ്റെ കരിഞ്ഞ തൊലിക്കകത്തെ ഞരമ്പുപാടുകൾ സവാളത്തൊലിയിലുണ്ട്. അടക്കം ചെയ്യപ്പെട്ട അവൻ്റെ സ്വപ്നങ്ങളാണ് തൊലി പൊളിക്കുമ്പോൾ നിങ്ങളെ കരയിക്കുന്നത്. വരണ്ടുണങ്ങിയ അവൻ്റെ ചോരത്തുള്ളികളെ വറ്റൽ മുളകിൽ കാണാം. നശിച്ച പ്രതീക്ഷകളുടെ എരിവു തറച്ച് നിങ്ങളലറും. വെണ്ടയിലും ഉണക്കമുരിങ്ങക്കായിലും പ്രിയയുടെ വിരലുകളുടെ പരിണാമകഥ ഒളിഞ്ഞിരിപ്പുണ്ട്. പഴങ്ങളിൽ നിറഞ്ഞതവരുടെ പ്രണയമാധുര്യം. തുടുത്ത തക്കാളി മുഖങ്ങളാണവൻ്റെ കനവിലെ കിടാങ്ങൾക്ക്. കിഴങ്ങുകളേതും അവൻ്റെ തിടം വച്ച ഓർമ്മകൾ. പാറ്റ്നയിലോ സിംഗൂരിലോ മാണ്ടിയിലോ സൂററ്റിലോ വയനാട്ടിലോ പൊടിമണ്ണിലും കരിമണ്ണിലും പരിമരാശി മണ്ണിലും കുഴച്ചേറിലും ചാപ്പിള്ളകളായി ചത്തു മണ്ണടിഞ്ഞവയാണ്. അതിനാൽ പ്രിയ തീറ്റക്കാര, നീ അകത്താക്കുന്നതേതുമെന്തും മണ്ണിൻ്റെ തോടരുടെ അടിയന്തിര സദ്യയാണെന്നറിയുക. എത്ര മനോഹരമാണ് ഈ കവിത, എത്ര ശക്തമായാണ് ഈ കവിത വിഷയങ്ങളെ ചിത്രീകരിക്കുന്നത്. ഈ കവിത വായിച്ചു കഴിയുമ്പോൾ ഒരു നിമിഷം നമ്മുടെ ചിന്തകൾ മണ്ണിൽ പണിയെടുക്കുന്നവൻ്റെ വിയർപ്പ് നിറഞ്ഞ ജീവിതത്തിലേക്ക് എത്തും. ആ കാഴ്ചകൾ മനസ്സിലൂടെ കടന്നുപോകും.
എത്ര ഭംഗിയോടെയാണ് വരികളിൽ വികാരങ്ങൾ നിറച്ചു വച്ചിരിക്കുന്നത്. ബ്രോയിലർ എന്ന കവിത ഇങ്ങനെയാണ്: മസാലക്കൂട്ടുകൾ പുരട്ടുമ്പോഴാണ് തലയില്ലാത്ത ഇറച്ചിക്കോഴി അവളോട് മിണ്ടിത്തുടങ്ങിയത്. ഞങ്ങളുടേത് തടവു ജന്മമാണ്, ജന്മാന്തരങ്ങളിലൂടെ തടവു യാത്ര. കവിത അവസാനിക്കുന്നത് നീറിക്കൊണ്ട് അവൾ തിരിച്ചു പറയുമ്പോഴാണ്: ഞങ്ങളിലുമുണ്ട്, വളർത്തി വലുതാക്കി ചിറകു മുളയ്ക്കും മുമ്പേ പിടിച്ചുകൊടുത്ത് നിർത്തിപ്പൊരിക്കപ്പെടുന്നവർ എന്നെ പോലെ. ഒരു ഇടനിലക്കാരനില്ലാതെ തന്നെ ഈ കവിത വായനക്കാരനിലേക്ക് എത്തുന്നുണ്ട്. കാത്തിരിപ്പ് എന്ന കവിത പറയാതെ പോകാനാവില്ല. അവൾ എന്നും കാത്തിരുന്നു, ഉമ്മറത്തും ഊൺമേശയിലും, ആണനക്കം തീരും വരെ, യൗവനത്തിൽ പരനിലടിയും കരഗ്രഹണ നാൾ വരെ, പിന്നെ ഉദരമേന്തി കൺമണിക്ക് ഉയിരുദിക്കും വരെ, ദിനവും അലയും പ്രിയനും മക്കളുമണയും വരെ, പതിയെ ഇരുളിൽ കാലം താണ്ടി നിഴലും മായും വരെ. ഇന്നുമിതാ കാത്തുകിടപ്പാണ്, മക്കളെത്തും വരെ കണ്ണുകളടച്ച് ശ്വാസം വിടാതെ ഈ തണുത്ത പെട്ടിയിൽ മരവിച്ചങ്ങനെ. കവിതകളെക്കുറിച്ചെല്ലാം പറയേണ്ടതുണ്ട്. പ്രകൃതിയുടെ നൊമ്പരങ്ങൾ ചിത്രീകരിക്കുന്ന കവിതകളേറെയാണ്. ഉറക്കമറ്റവൾ, ചുട്ട ചോദ്യങ്ങൾ, ഞങ്ങൾ കാവലുണ്ട്, കട്ടെടുപ്പ്, പ്രകൃതി കന്യ തുടങ്ങി ഒട്ടേറെ കവിതകൾ സമയപരിമിതി കൊണ്ട് മാത്രം ചുരുക്കുന്നു. ഒരു മികച്ച കാവ്യസമാഹാരം മലയാളത്തിന് സമ്മാനിച്ചു എന്ന് ഈ എഴുത്തുകാരനും പ്രസാധകർക്കും അഭിമാനിക്കാം.